വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ഒരു ടൂർണമെൻറ്റിൻ്റെ പോസ്റ്റ് കിട്ടിയായിരുന്നു ആ പോസ്റ്റിന് കിട്ടിയ സപ്പോർട്ട് വളരെ വലുതാണ് നിങ്ങൾ തന്ന സപ്പോർട്ട് അതിന് എനിക്ക് തോന്നുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പതിൻ്റെ മുകളിൽ കമൻ ലൈക്കും അത്ര അതിൻ്റെ പകുതിയോളം കമൻസും വന്നൊരു പോസ്റ്റായിരുന്നു അത് അപ്പോൾ ആ പോസ്റ്റിൻ്റെ കാര്യങ്ങളും പറയണം പിന്നെ വേറൊരു കാര്യം പറയണം അതായത് അത്രത്തിലുള്ള കാര്യമില്ല അതുകൊണ്ടാണ് ഫേസ് ചാൻജ് ചെയ്തത് അപ്പോൾ ടൂർണമെന്റ് എന്ന് പറയാൻ വച്ചാൽ നമുക്ക് ഒമ്പത് ടീമിനാണ് പുറത്തുനിന്ന് പങ്കെടുക്കാൻ പറ്റുക കാരണം അവസാനത്തെ ടീം ആയിട്ട് ഞാൻ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ഒരു റെഫറി എന്നോളം ഞാൻ എന്തായാലും ഉണ്ടാവും അപ്പോൾ പുറത്തുനിന്ന് ഒമ്പത് ടീമിനാണ് പങ്കെടുക്കാൻ പറ്റുക ആ പിന്നെ വിൻ ചെയ്യുന്ന ആ ഒരു ടീമിനെ ക്യാഷ് ആണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു ടീമിനോ അല്ലെങ്കിൽ രണ്ട് ടീമിനോ മിക്കവാറും ഒരു ടീമിനെ ഉണ്ടാവുള്ളൂ കാരണം ചെറിയ പ്രൈസ് അതായത് ജോയിനിങ് ഫീസാണ് നമ്മൾ വാങ്ങുന്നുള്ളത് എങ്കിൽ ഒരു ടീമിന് തന്നെ ഉണ്ടാവത്തുള്ളൂ ഇപ്പോൾ നമ്മൾ ഏകദേശം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിനിങ് ഫീസ് ഒരു മുപ്പത് രൂപയ്ക്കാണ് ഒരു ടീമിന് നമ്മളെ ടൂർണമെൻറ്റിൽ ജോയിൻ ചെയ്യാൻ വാങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിന് ഒരു നൂറ്റമ്പത് സെക്കൻഡിന് ഒരു നൂറ് അല്ല നൂറില്ല അമ്പത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാഷ് പ്രൈസ് കൊടുക്കാമെന്നാണ് പിന്നെ അതിൻ്റെ പുറമെ ഒരുപാട് നിബന്ധനകളുണ്ട് ഒരുപാട് ഇല്ല കുറച്ച് നിബന്ധനകളുണ്ട് അതായത് നമ്മൾ പലപ്പോഴും മൾട്ടിപ്ലൈ കളിക്കുമ്പോൾ ഒരുപാട് ഷോർട്ട് കട്ട് എടുത്ത് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഷോർട്ട് കട്ട് എടുത്ത് പോകാൻ പറ്റില്ല കാരണം കറക്റ്റായ കൂടെ പോയിട്ട് വേണം വിൻ ചെയ്യാൻ അത് ഒന്നാമത്തെ ഒരു നിബന്ധനയാണ് രണ്ടാമത്തെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിനെ ഫസ്റ്റ് അടിക്കുന്നത് ആരാന്ന് കണ്ടെത്തുക എന്ന് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഈ മൾട്ടിപ്ലെയറിൽ എത്തിയാലും അവിടെ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും എഴുതി കാട്ടില്ല വീണ്ടും കളിക്കാനുള്ളൊരു ഓപ്ഷനാണ് വരിക അപ്പോൾ ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ഫൈൻഡിങ് എന്നോണം ലാസ്റ്റ് എത്തേണ്ട ആ ഒരു മാപ്പിൻ്റെ ഏകദേശം എൻഡിങ് ടൈമിൽ നമ്മളെല്ലാവരും ഒരു സ്ക്രീൻ റെക്കോർഡർ യൂസ് ചെയ്യണം അതായത് ഏതെങ്കിലും ഒരു സ്ക്രീൻ റെക്കോർഡർ ഒരുവിധം ഫോണുകളിലൊക്കെ ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡർ ആണ് റിയൽമി ആയാലും റെഡ്മി ആയാലും സാംസങ്ങിലും എല്ലാവരുടെ ഒരുവിധം എല്ലാ ഫോണിലും ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡർ ആണ് അല്ലെങ്കിൽ പിന്നെ ഡ്യൂ റെക്കോർഡറോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ആപ്സ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് അതിൽ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് കയറ്റിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ നിബന്ധന അതാണ് ഒരു സ്ക്രീൻ റെക്കോർഡ് വേണം കാരണം ചിലപ്പോൾ ഈ കളി കഴിഞ്ഞിട്ട് ഒന്നോ അതിലധികവും ടീം ഞങ്ങളെ ഫസ്റ്റ് ഞങ്ങളെ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പിന്നെ വേറെ കാര്യം ആരെങ്കിലും റൂട്ട് തെറ്റിച്ച് പോവേ ഷോർട്ട് കട്ട് എടുത്ത് പോവേ അങ്ങനെ നിങ്ങളെ ശ്രദ്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാം അപ്പോൾ ആ മറ്റേ ടീമിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നതാണ് അവർക്ക് പിന്നെ അവർ ഫസ്റ്റ് അടിച്ചാലും പ്രൈസ് ഇല്ല അവർ ലാസ്റ്റ് അടിച്ചാലും പ്രൈസ് ഇല്ല അതായത് ഒരു കുറുക്കുവഴികളും നമ്മൾ ഉപയോഗിക്കരുത് നേരായ പാതയിലൂടെ വിജയിക്കണം പിന്നെ ആക്സിഡൻസ് പറ്റില്ലേ അതായത് വണ്ടി എവിടെയെങ്കിലും കുടുങ്ങുക മറിയുക അതൊന്നും ടൂർണമെന്റിനെ ബാധിക്കില്ല കാരണം ഇത് ഫസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പോവണം അപ്പോൾ പരമാവധി ശ്രദ്ധിച്ച് ഓടിച്ച് ജയിക്കണം എന്നാലാണ് ആ ഒരു ഇത് അഥവാ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെയും ക്രൈം സർവീസ് യൂസ് ചെയ്യേണ്ടി വരും വേറെ ആരെങ്കിലും പ്ലേയേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല ഇല്ല അവർക്ക് ഹെൽപ്പ് ചെയ്യാം പക്ഷെ ആരും ഹെൽപ്പ് ചെയ്യാതിരുന്നാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് അതുകൊണ്ട് അത് ഉള്ളതല്ല പിന്നെ പറയാനുള്ള ഒരു കാര്യം പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ജോയിനിങ്ങിനെ സംബന്ധിച്ചും അതിൻ്റെ ബാക്കി നിബന്ധനകളും വേറെ കാര്യങ്ങളും പിന്നെ അത് എത്ര പ്രൈസിനെ വെക്കേണ്ടത് അതെല്ലാം ഞാൻ കമ്മ്യൂണിറ്റിയിൽ ആദ്യം കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ ഇടാം അതായത് എത്ര പ്രൈസിൻ്റെയും എത്ര പ്രൈസ് വിന്നിങ്ങിൻ്റെയും മാച്ചാണ് വെക്കേണ്ടത് പിന്നെ അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് ബാക്കി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ടാബിൽ ലാബിലിട്ടയക്കാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ക്യാച്ച് ചെയ്യാം ഇടയ്ക്ക് കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്താൽ മതി ഈ ചാനലിൻ്റെ കുറച്ച് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ടാബ് കിട്ടും സോറി കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ലാബിലെ പോസ്റ്റുകൾ കാണാം അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു കാര്യം സോ ആ ടൂർണമെൻറ്റ് കാര്യം ഇനി അടുത്ത നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുറച്ച് ദിവസമായിട്ട് തപ്പി നടക്കുന്ന ഒന്നാണ് ഒരു ആപ്പ് ഒരു ആപ്പ് മീൻസ് മോഡും ഡിലിവറിയും ഇൻ ഈവൻ പ്രൊമോട്ട്സും കിട്ടാവുന്ന ഒരു ആപ്പ് പ്രൊമോട്ട്സ് പറഞ്ഞാൽ അത് ക്യാഷ് കൊടുത്ത് വാങ്ങാം ഫ്രീ ആയിട്ട് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് നമ്മളെല്ലാവരും തപ്പി നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ആപ്പ് ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആ ആപ്പിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ ഇഷ്യൂ ആണ് എന്നും സെർവർ ഡൗണും പിന്നെ ലാഗും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം ഇപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും കുറച്ചല്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കും അറിയുന്നുണ്ടാവും സി ജെ പ്രൊജക്റ്റിനെ പറ്റിയിട്ട് സി ജെ പ്രൊജക്ടിൻ്റെ മൊബൈൽ ആപ്പിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തുടർന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തുടർന്ന് കാണാം അതെല്ലാം നിങ്ങൾക്ക് ആ ആപ്പിനെ കുറിച്ച് എല്ലാം അറിയും അങ്ങനെ ഒരു ഇതാണ് അതായത് ആ ഒരു ലെവലിലാണെങ്കിൽ തുടർന്ന് കാണണം കാരണം നമുക്ക് അറിയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും അതിൻ്റെ ഡൗൺലോഡ് ലിങ്കും അതിൻ്റെ പ്രോമോഡ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാം അതുപോലെ ഇല്ല അതിൻ്റെ ടോട്ടൽ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അതിങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഒരു സ്ക്രീൻ റെക്കോർഡർ വെച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ഒരു കാര്യമാണ് ബ്രോ നല്ല മോഡും ലിവറീസും കിട്ടുന്ന ഒരു മൊബൈൽ ആപ്പ് പറഞ്ഞു തരുമെന്ന് അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് മോഡ്സ് ആൻഡ് ലിവറീസ് ഈവൻ പെയ്ഡ് മോഡ്സ് വരെ കിട്ടുന്ന ലാഗ് ഇല്ലാത്ത ഒരു ഇഷ്യൂ ഇല്ലാത്ത ഒരു ആപ്പാണ് ഞാൻ കാണിക്കുന്നത് സി ജെ പ്രൊജക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മളെ വോൾവോ ബി ഇലവൻ ആർ ഇറക്കിയ ടീമാണ് ആ ടീമിൻ്റെ ഒരു ആപ്പാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ ബസ്സാണ് ബസ്സിൽ അവരിപ്പോൾ കുറച്ച് അശോക് ലൈലാൻ്റെയും ഏഷ്യറിൻ്റെയും പിന്നെ നമ്മളുടെ വോൾവോ ബി ഇലവൻ ആറിൻ്റെ ഫ്രീ മോഡും ആണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് സോ ആ ഒരു സംഭവം നിങ്ങൾക്ക് കൂടുതൽ യാതൊരുവിധ ഇഷ്യൂ ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാം ഏഷ്യർ അതിൻ്റെ തന്നെ നാലഞ്ച് മോഡൽസ് ഉണ്ട് അശോക് ലൈലാൻ്റെ ആയാലും ഏഷ്യർ ആയാലും എല്ലാറ്റിനെയും നാലഞ്ച് മോഡൽസ് ഇറക്കിയിട്ടുണ്ട് സോ ഈ ആപ്പിൻ്റെ പ്രധാന പ്രശ്നം അല്ല പ്രശ്നമൊന്നും ഇല്ല പ്രധാന മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഗില്ല ഇല്ല ഒരിക്കലും ലാഗ് തീരെ ലാഗില്ല ഇല്ല അതുമാതിരി ഇങ്ങനെ ഷെക്കായിട്ട് നിൽക്കുന്ന പ്രശ്നം നമ്മളെ മടുപ്പിക്കുന്ന ഒരു ഇഷ്യൂ ഇതിലില്ല പിന്നെ വണ്ടിയുടെ സ്കിൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ട്രക്ക് ഇപ്പോൾ നമുക്ക് അല്ല ഭാവിയിൽ അവൈലബിൾ ആവും എന്ന് വിചാരിക്കുന്നു സോ നമുക്ക് ഈ വണ്ടിയിൽ കുറച്ച് സ്കിൻസ് അവൈലബിളാണ് പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് നോക്കാം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്രോമയ്ക്ക് റീഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക കാരണം ഈ ആപ്പിൽ നിന്ന് ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ അല്ല നെറ്റ് ഓഫ് ഓഫായിരുന്നു എൻ്റെ ഒന്ന് ഓൺ ചെയ്യട്ടെ സോ നെറ്റ് ഓൺ ചെയ്തിട്ട് ഞാൻ അഗെയിൻ ഡൗൺലോഡ് ബട്ടൺ നെക്കാണ് വോൾവോൻ്റെ ഒരു സ്കിൻ ഒരു സ്കിൻ എടുക്കാനാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ ക്രോമയ്ക്ക് പോകും ക്രോമയ്ക്ക് പോയിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഡൗൺലോഡ് സൈറ്റ് മീഡിയ ആണോ അല്ലേ എന്നൊക്കെ അപ്പം നമുക്കിവിടെ കിട്ടുന്നത് ഷെയർ മോഡ്സിൻ്റെയാണ് ഷെയർ മോഡ്സ് എൻ്റെ രൂപം ശരിയാച്ചാൽ നിങ്ങൾ എങ്ങനെയായാലും ബെസ്സിമിലേറ്റേണ്ട ഒരു മോഡെങ്കിലും ഷെയർ മോഡ്സ് മോഡ്സിന്ന് ഡൗൺലോഡ് ചെയ്യാത്തവരായിരിക്കില്ല സോ ഷെയർ മോഡ്സിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നു ഞാൻ വിചാരിക്കുന്നു ഏതാണ്ട് ഒരു മീഡിയ ഫയർമാരി തന്നെയാണ് വലിയ ചോറയൊന്നും ഇല്ലാതെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു ആപ്പാണ് ആപ്പല്ല സോ വെബ്സൈറ്റാണ് സോ നമുക്ക് അവിടുന്ന് അത് ഡൗൺലോഡ് ചെയ്യാം പിന്നെ സി ജെ പ്രൊജക്ട്സിൻ്റെ മോഡ്സിനെ പറ്റി പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അശോക് ലൈലാൻഡും മെയ്ഷ്യറും നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ബി എനാറും പിന്നെ അതുമായിരി മറ്റേ ലോ ഫ്ലോറും നമ്മളെ ചിലരൊക്കെ കളിച്ചതാണ് നല്ല മോഡ്സാണ് പെർഫെക്ഷൻ ഉണ്ട് കഴിഞ്ഞ മാസം ഇറങ്ങിയതിൽ വെച്ചിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് മോഡ് നമ്മളുടെ ബി ലെവനാറാണെന്ന് ഞാൻ പറയും കാരണം അത്രയും പെർഫെക്ഷൻ ഉണ്ടായിരുന്ന മോഡായിരുന്നു പിന്നെ തിരിച്ച് ആപ്പേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട് അതായത് ഡൗൺലോഡിങ്ങിന് ആപ്പുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല റീഡയറക്റ്റ് ചെയ്യാണ് ക്രോമിക്കുക അതൊരു നല്ല ഫീച്ചറാണെന്ന് എനിക്ക് തോന്നി കാരണം നമ്മളുടെ മലയാളികളുടെ ആപ്പിന് ആപ്പിൽ നിന്ന് തന്നെയുള്ള ഡൗൺലോഡ് ആയതുകൊണ്ടാണ് ലാഗ് വരുന്നതെന്ന് തോന്നുന്നു എന്നും ലാഗ് ആണ് എന്നും അപ്ഡേറ്റ് ആണ് എന്നോ ചേഞ്ചസ് ഒന്നും കാണാനില്ല പിന്നെ വണ്ടിയുടെ ടെംപ്ലേറ്റ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ് അതിനൊരു ഓപ്ഷൻ തന്നെ ഉണ്ട് ബാക്ക് അടിക്കുമ്പോൾ പരസ്യവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഉള്ളൊരു ഓപ്ഷനാണ് പെയ്ഡ് മോഡ്സ് പെയ്ഡ് മോഡ്സ് നിങ്ങൾക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഒറ്റ പെയ്ഡ് മോഡ് അവൈലബിൾ ഉള്ളു അത് നമ്മളെ ഈ ഒരു ലോ ലോ ഫ്ലോറാണ് ഇതിൻ്റെ ഒപ്പം ബി ലെവനാറിൻ്റെ വേറൊരു വർഷം ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും സോ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു മെയിൽ കാണാം ഒരു മെയിൽ അഡ്രസ്സ് കാണാൻ പറ്റും സി ജെ മഹേഷ് ആ ഒരു മെയിലേക്ക് നിങ്ങൾ മെയിൽ അയക്കണം ഐ ഹാവ് ടു ഇൻട്രസ്റ്റ് ടു പർച്ചേസ് യുവ മോഡ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ സ്ക്രീൻഷോട്ട് ഒക്കെ വെച്ച് നിങ്ങൾക്ക് അയക്കാം അങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ടൂർണമെൻ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ വരും വീഡിയോകളിൽ പറയാം ഇപ്പോൾ സൈനിങ് ഓഫ് ഓക്കെ ഗൈസ്